നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയായി ജെയ്സി തോമസ് നല്ല രീതിയിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും അനുഭവം തെളിയിക്കുന്നത്. നാം പ്രധാനമായും കാണേണ്ടത് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ ശരിയായതും തത്വാധിഷ്ഠിതവുമായ നിലപാട് ആര് സ്വീകരിക്കുന്നു എന്നത് ഗൗരവമായി വിശകലനം ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ആ വിശകലനം പുതുപ്പള്ളിയിൽ ഈ മണ്ഡലത്തിൽ ഫലപ്രദമായി നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, ഇന്നത്തെ നില, നല്ലൊരു ഭാഗം ആളുകളിൽ വലിയ തോതിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. വല്ലാത്തൊരാശങ്ക, ഇങ്ങനെ പോയാൽ എവിടെയെത്തും, എന്താകും ഭാവി, രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാവും, തങ്ങളുടെ ഭാവി എന്താകും. ഈ രീതിയിൽ ഒരു ആശങ്ക നമ്മുടേതുപോലൊരു രാജ്യത്ത് ഉണ്ടാകേണ്ടതല്ല. പക്ഷേ എങ്ങനെ ഉണ്ടാകാതിരിക്കും? ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ വല്ലാത്ത ആശങ്കയുയർത്തുമ്പോൾ അതിൽ നുഴഞ്ഞു നിൽക്കാൻ പലർക്കും പറ്റുന്നില്ല. ഇവിടെ ഒരുപാട് പഴയ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. കാരണം LDF പ്രമുഖരായ പല നേതാക്കളും ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മുടെ മുന്നിലുള്ള തൊട്ടടുത്തുള്ള അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മണിപ്പൂരിൻ്റെ അനുഭവം, മണിപ്പൂര് ഇപ്പോൾ നമുക്കേവർക്കും പരിചിതമായൊരു സ്ഥലമാണല്ലോ. അവിടുത്തെ സഹോദരിമാരെ മനസ്സിലോർക്കാത്തവർ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും. അവിടെ മരിച്ചു വീഴേണ്ടി വന്ന ഹതഭാഗ്യർ, അവരെക്കുറിച്ച് ചിന്തിക്കാത്തവരും കുറവായിരിക്കും. എന്ത് തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്? അവിടെയാണ് നാം ഊന്നേണ്ടത്. നമ്മുടെ രാജ്യത്ത് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ പ്രത്യയശാസ്ത്രവുമായി നടക്കുന്നവരുണ്ട്. അവർക്ക്
ജനങ്ങളെ ആകെ സഹോദരങ്ങളായി കാണാൻ കഴിയില്ല. ഒരു വിഭാഗം ആളുകളെ ശത്രുക്കളായാണ് അവർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി അവരൊരു പേരും വിട്ടിരിക്കുന്നു, ആഭ്യന്തര ശത്രുക്കൾ. ആ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നത് അവർ പഠിച്ചിട്ടുള്ളതും മാതൃകയാക്കിയിട്ടുള്ളതും അനുകരിക്കുന്നതും ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഈയൊരു കൂട്ടർ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിലുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് മണിപ്പൂർ. അവിടെയുള്ള ഒരു വിഭാഗം ഹതഭാഗ്യർ അങ്ങേയറ്റത്തെ ക്രൂരതയാണ് അനുഭവിക്കേണ്ടി വന്നത്. എന്ത് ചെയ്തു സർക്കാർ? അവരുടെ രക്ഷക്കെത്തിയോ? ഈ ക്രൂരത കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? അവർക്കെതിരെ, ക്രൂരത കാണിച്ചവർക്കെതിരെ ചെറുവിരലെങ്കിലും അനക്കാൻ തയ്യാറായോ? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേ നിലപാട്. ഇതാണ് പ്രശ്നം. അവർ നേരത്തെ പറഞ്ഞ ആ ആഭ്യന്തര ശത്രു എന്ന കണക്കിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു കൂട്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികൾ ചെയ്യുന്നു, അതിനെ നിസ്സംഗതയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ നാം ഇതെല്ലാം കണ്ട് വേദനിക്കുന്നവർ, ഉത്കണ്ഠപ്പെടുന്നവർ, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ എന്തു ചെയ്യണം? നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത ശക്തമായി തുടരണം. മതനിരപേക്ഷത അതിൻ്റെ എല്ലാ ഓജസ്സോടും കൂടി നിലനിൽക്കണം. അതിന് എന്തു വേണം? മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ മതനിരപേക്ഷതയുടെ ഒരക്കല്ല് വർഗീയതയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം. അവർക്ക് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന അതിൻ്റെ കാവലാളായി മാറാൻ സാധിക്കൂ. ഇത് ആർക്കൊക്കെ കഴിയുന്നു? ഇതാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. മണിപ്പൂര് ഒറ്റപ്പെട്ട ഒന്നല്ല, അവസാനത്തേതുമല്ല, അത് ആദ്യത്തേതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് ആവശ്യമായ ഒരുക്കുകൂട്ടലുകൾ അണിയറക്കുള്ളിൽ ചെയ്യുന്നവരാണ് ഇത് സംഘടിപ്പിച്ചവർ. ആ ചിന്തയും അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രതയും നമുക്ക് വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം ശക്തികളുമായി
എങ്ങനെ കൂട്ടുകൂടാനാകുന്നു എന്ന പ്രശ്നം വരുന്നത്. ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടുന്നവർ യഥാർത്ഥത്തിൽ ആ ശക്തിയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ. ഇവിടെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് കിടങ്ങൂര്. കിടങ്ങൂരിലെ രാഷ്ട്രീയ ധാരണ എങ്ങനെ അത്തരമൊരു ധാരണയിലേക്ക് കോൺഗ്രസ്സിനെത്താൻ കഴിഞ്ഞു? ഇതൊരു ഗൗരവമായ പ്രശ്നമല്ലേ. എന്നാൽ കിടങ്ങൂര് കൊണ്ടത് അവസാനിക്കുന്നുണ്ടോ? കിടങ്ങൂരും ആദ്യത്തേതും അവസാനത്തേതുമല്ലാലോ. ഇപ്പോൾ മണർക്കാടിൻ്റെ തൊട്ടടുത്താണല്ലോ ഏറ്റുമാനൂര്. അവിടെ കോൺഗ്രസിനും ബി ജെ പിക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു നിലപാടെടുക്കാനൊരു വിഷമം ഉണ്ടായില്ലല്ലോ. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് അവർക്ക് മാറാൻ കഴിയുന്നത്? ഇത് വർഗീയതയോട് സമരസപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. വർഗീയതയോട് സമരസപ്പെട്ടു പോവുക എന്നത് കോൺഗ്രസ് കുറേ കാലമായി സ്വീകരിക്കുന്ന നിലപാടാണ്. ചില കോൺഗ്രസ്സുകാർക്കെല്ലാം അത് തുറന്നു പറയാൻ കഴിയുന്നു. മണിശങ്കർ അയ്യരെ പോലുള്ളവർ പച്ചയായി കാര്യങ്ങൾ തുറന്നു പറയുന്നു. നമ്മുടെ അനുഭവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പശുവിൻ്റെതായാലും ഭക്ഷണത്തിൻ്റെതായാലും ഓരോ സ്ഥലത്തുമുള്ള പ്രശ്നങ്ങളായാലും, അതിലെല്ലാം ഈ നിലയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. അപ്പം അദ്ദേഹം ഇങ്ങ് വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിലൊന്നിലും പ്രതീക്ഷക്കനുസരിച്ച് ഉയർന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. പലപ്പോഴും സമരസപ്പെടൽ നടക്കുന്നു. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളുമുണ്ട്. കേരളത്തിൽ വിവിധ തലങ്ങളിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് അവസരവാദപരമായ ധാരണയും കൂട്ടുകെട്ടുമുണ്ടാക്കുന്നതിന് രണ്ട് കൂട്ടരും സന്നദ്ധമാകുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ഭാഗത്ത് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുമെന്നതിനുറപ്പ്? ഇത് നാം ഗൗരവമായി
ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ചോദ്യമാണ്. മതനിരപേക്ഷത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. നമ്മുടെ നാടിതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നൊരു നാടാണ് കേരളം. രാജ്യത്തിനകത്തൊരു പ്രത്യേക തുരുത്തായിട്ടാണ് നിൽക്കുന്നത്. ആ തുരുത്ത് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാന്റെ സ്മരണ പുതുക്കുന്ന ദിനം കൂടിയാണ് നാളെ. ആ മഹാഗുരുവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. നമ്മുടെ നാട് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ അതേവരെയുള്ള നാടിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയനാണ് ശ്രീനാരായണ ഗുരു. ആ കാലത്ത് ഇവിടെ ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴണം എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇങ്ങനെ മനുഷ്യനെ മാറ്റാൻ, അതിലൂടെ അന്നത്തെ നാടിനെ മാറ്റാൻ വിപ്ലവകരമായ നേതൃത്വം കൊടുത്ത ആ പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്നതിന് അടിത്തറയിടുന്നത്. അതിന് ശരിയായ തുടർച്ച കേരളത്തിലുണ്ടായി. നമ്മുടെ നാട്ടിലെ വിവിധ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ശരിയായ രീതിയിൽ തന്നെ അതിൻ്റെ തുടർച്ച ഏറ്റെടുത്തു. നല്ല ഫലം അതിന് സൃഷ്ടിക്കാനായി. ഇവിടെ ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നാം നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കണം. ഇതിന് വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. വർഗീയതയുടെ ഭീകരത അനുഭവിക്കാൻ ഇടവരാത്ത സാഹചര്യം, അത് വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ കഴിയൂ. മതനിരപേക്ഷതയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയൂ. ആ നില നാം സ്വീകരിച്ചാൽ വർഗീയതയുമായി സമരസപ്പെടുന്ന ശക്തികളെ വർഗീയതയെ ദുർബലപ്പെടുത്തുന്ന പോലെ തന്നെ ദുർബലപ്പെടുത്തുന്നതിന് നാം തയ്യാറാകും. അതാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം നമ്മുടെ നാട് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നൊരു നാടാണ്. പ്രത്യേകിച്ച് 2016 ശേഷമുള്ള കാലയളവെടുത്താൽ 18 മഹാപ്രളയം, തൊട്ടു പിന്നാലെയുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒരു ഭാഗത്ത് നിപ്പ, വേറൊരു ഭാഗത്ത് കോവിഡ്,
ഇങ്ങനെ പലതും നമുക്ക് നേരിടേണ്ടി വന്നു. കോവിഡ് ലോകവ്യാപകമായിരുന്നു. എന്നാൽ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമായി വന്നപ്പോൾ നമ്മുടെ നാട് തകർന്നടിഞ്ഞു പോകുമെന്നാണ് നാം കരുതിയത്. നമുക്ക് തകർന്നടിയാൻ പറ്റുമായിരുന്നില്ല. ഒരു നാടെന്ന നിലക്ക് നമുക്ക് അതിജീവിച്ചേ പറ്റുമായിരുന്നുള്ളൂ. ആ അതിജീവനത്തിന് അത്തരമൊരു ഘട്ടത്തിൽ സഹായം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ നമ്മുടെ അനുഭവം അർഹമായത് കിട്ടിയില്ല എന്നുള്ളതാണ്. അർഹമായ സഹായം നിഷേധിച്ചു. മാത്രമല്ല, നമ്മെ അറിയാവുന്ന കേരളത്തെ നെഞ്ചേറ്റിയിട്ടുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ നമ്മെ സഹായിക്കാൻ, കൈയയച്ച് സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരോട് നോ പറഞ്ഞു. ഞങ്ങൾക്കൊരു സഹായവും വേണ്ട എന്ന നിലപാടെടുത്തു. ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നേരത്തെ സഹായം വാങ്ങിയവരാണ് ആ നിലപാടെടുത്തത്. നമ്മളെ കാര്യം വന്നപ്പോൾ മാത്രം സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട്. ഇതെല്ലാം കേരളം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലാവട്ടെ, ഒരർത്ഥത്തിൽ തകരട്ടെ എന്ന മനോഭാവത്തിൻ്റെ ഭാഗമായിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാവുക. ഇവിടെ അതിലും ഒരു വ്യത്യാസം കണ്ടു. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും മറ്റും, തീർത്തും എതിരായ നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറാകുന്നവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമ്പോൾ അത് നൽകാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്ന നിലയെടുത്തു. മാത്രമല്ല, സാലറി ചാലഞ്ച് പരസ്യമായി തന്നെ അതിനെ എതിർക്കുന്ന നിലയെടുത്തു. ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. എന്തായിരുന്നു അവരുടെ മനസ്സിൽ? ഒരു നേരിയ സൂചനയിലൂടെയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നടപടികളെ, ഈ കാണിക്കുന്ന അവഗണനയെ വിമർശിക്കാൻ കോൺഗ്രസോ UDFO തയ്യാറായില്ല. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അവരും തകരട്ടെ. തകരുന്നത് എന്താണ്? നമ്മുടെ നാടും ജനങ്ങളുമാകും. അങ്ങനെ തകരാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. നമുക്കതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാം അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തു. എല്ലാവരും ഈ പറയുന്ന ചില്ലറ നിക്ഷിപ്ത താല്പര്യക്കാരൊഴികെ നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ ജനങ്ങളാകെ ഒരുമയോടെ, ഐക്യത്തോടെ അതിനായി അണിനിരന്നു. രാജ്യവും ലോകവും നമ്മെ അത്ഭുതാദരങ്ങളോടെ നോക്കിക്കണ്ടു. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന ആശ്ചര്യമായിരുന്നു രാജ്യത്തിനും ലോകത്തിനും. അത് നമുക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞത് നമ്മുടെ ജനങ്ങളുടെ ആകെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായാണ്. എന്നാൽ ഈ മനോഭാവം കാണാതിരിക്കരുത്. ഇത്തരമൊരു മനോഭാവത്തോടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ
സമീപിക്കാൻ തയ്യാറായവരെ നാം കാണാതിരിക്കരുത്. ഇതൊരു ഭാഗം. വർത്തമാനകാലം രാജ്യത്ത് പലതരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വരുന്നത്. സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ വരുന്നു. ഇവിടെ നമ്മുടെ നാടിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ്. സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം. അതിന് പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല. കാരണം രാജ്യത്തിൻ്റെ ആകെ വരുമാനം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ചേർന്നതാണ്. അത് മുഴുവനായി കേന്ദ്രത്തിലാണ് എത്തുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ന്യായമായ വിഹിതം അനുവദിക്കും. ഇവിടെ ആ ന്യായമായ വിഹിതം നിഷേധിക്കുന്നു. നമുക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം ലഭിക്കുന്നില്ല. നമുക്ക് ഒരു ഘട്ടത്തിൽ 3.8% വരെ വിഹിതം ലഭിച്ചിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നത് 1.9%. അന്ന് ലഭിച്ചതിൻ്റെ പകുതി. തൊട്ടു മുന്നിൽ 2.5% ഉണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലം ഈ കാലം. ഇത് നാടിനെ സാമ്പത്തികമായി ഞെരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതോടൊപ്പം ഏതൊരു നാടും സംസ്ഥാനമായാലും രാജ്യമായാലും അവരുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് കയ്യിലുള്ള പണം വെച്ചുകൊണ്ട് മാത്രമല്ല, കടമെടുക്കേണ്ടി വരും. ഇപ്പം രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ വലിയ കടമാണ് ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നത്. അതിനാരും പരിധി നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ സംസ്ഥാനത്തിൻ്റെ കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നു. ആ സംസ്ഥാന കടമെടുപ്പിൽ ആ പരിധി കുറക്കുന്നു, കടമെടുക്കാനുള്ള പരിധി കുറക്കുന്നു. അതിൻ്റെ അർത്ഥം കടമെടുക്കാവുന്ന തുകയിൽ വലിയ കുറവ് വരുന്നു. ഇത് സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുക. കടമെടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാടാകെ അഭിവൃദ്ധിപ്പെടുകയാണ് ചെയ്യുക. അതിലൂടെയാണ് കടം തിരിച്ചടക്കുന്നത്. നാടിൻ്റെ വികസനമാണ് അതിലൂടെ തടയുന്നത്. നാടിൻ്റെ വികസനം അങ്ങനെ വരരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു, രാജ്യത്താകെ നടക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്. ആ നാഷണൽ ഹൈവേ അതോറിറ്റി വലിയ തോതിൽ കടമെടുക്കുന്നുണ്ട്. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമായി പരിഗണിക്കുന്നില്ല. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, റോഡ് വികസനത്തിന് വേണ്ടി എടുക്കുന്ന കടം ആ ഏജൻസിയുടെ കടമാണ്. അത് അവർ തന്നെ വീട്ടുന്നു. നമ്മുടെ നാട്ടിലെ കിഫ്ബി 2021 വരെ, 2016 മുതൽ 21 വരെ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തത്, കിഫ്ബിയുടെ ധനസ്രോതസ് ഉപയോഗിച്ച്. പക്ഷേ 62,000 കോടി രൂപയുടെ പദ്ധതിയാണ് നാം തയ്യാറാക്കിയത്. അത് വീണ്ടും തുടരുന്നു. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു കിഫ്ബി എടുക്കുന്ന കടം കേരള ഗവൺമെൻറ് എടുക്കുന്ന കടമായി കണക്ക് കൂട്ടും എന്ന് പറഞ്ഞാൽ അത്രയും തുക കേരളത്തിനെടുക്കാവുന്ന കടത്തിൽ കുറയും.
ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ബാധകമല്ല. അവിടെ ഒരു ന്യായം, ഇവിടെ മറ്റൊരു ന്യായം. നമ്മുടെ കേരളത്തിൽ ഓണക്കാലം കഴിഞ്ഞല്ലോ, വലിയ തോതിൽ ക്ഷേമ നടപടികളാണല്ലോ സ്വീകരിക്കപ്പെട്ടത്, എല്ലാവരുടെയും കയ്യിൽ പണമെത്തിയല്ലോ. ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് നമ്മളൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. തൽക്കാലം അവർ കൊടുക്കും, പിന്നെ ഗവൺമെൻറ് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ്, ആ പണം, ആ കമ്പനി എടുക്കുന്ന പണം കേരള ഗവൺമെൻറ് എടുക്കുന്ന കടമായി കണക്കുകൂട്ടും. എന്താ ഉദ്ദേശം? അത്രയും പണം എടുക്കാവുന്ന കടത്തിൽ കുറയും. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിനെടുക്കാവുന്ന കടത്തിൽ വലിയ കുറവ് വരുത്തുന്നു. ഇങ്ങനെ ഒരുപാട് നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതെല്ലാം കേരളത്തെ ശ്വാസം മുട്ടിക്കാനാണ്. പാർലമെൻറ്റ് യോഗം നടക്കുന്നതിന് മുൻപ് എല്ലാ കാലവും പാർലമെൻറ് മെമ്പർമാരുടെ യോഗം ഗവൺമെൻറ് വിളിക്കും. ആ യോഗത്തിന് മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ചു. കേരളത്തിൻ്റെ ധനസ്ഥിതിയും കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന രീതിയും നമ്മളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന അവസ്ഥയും എല്ലാവരും അതിനോട് യോജിച്ചു. അപ്പോൾ നമുക്ക് ആ കാര്യം യോജിച്ച് ധനമന്ത്രിയെ കണ്ട് പറഞ്ഞുകൂടെ, എല്ലാവരും കൂടി ധനമന്ത്രിക്ക് നിവേദനം കൊടുത്തുകൂടെ, എല്ലാവരും സമ്മതിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? നിവേദനത്തിൽ ഒപ്പിടാൻ പോലും കോൺഗ്രസ് യു ഡി എഫ് എംപിമാർ തയ്യാറായില്ല. ധനമന്ത്രിയെ കൂട്ടായി കാണാനും തയ്യാറായില്ല. അവസാനം എൽ ഡി എഫിൻ്റെ എംപിമാർക്ക് മാത്രമായിട്ട് പോയി കാണേണ്ടി വന്നു. എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുന്നത്? എൻ്റെ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാനൊരു വിഷമം. എന്തിനാണ് മനപ്രയാസമുണ്ടാകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് ആണല്ലോ അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെടുത്താൽ ഈ രണ്ടു കൂട്ടരും ഒരേ മനസ്കരായി നീങ്ങിയിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ ഭാഗമായി നേരിയ തോതിൽ പോലും കേന്ദ്രത്തിനെ വിമർശിക്കാൻ തയ്യാറില്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തോട് കാണിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ അടക്കം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കാനാണല്ലോ കോൺഗ്രസും യു ഡി എഫും ഒക്കെ തയ്യാറാകാറുള്ളത്. എന്തേ അവർക്ക് കേന്ദ്രം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരിയ തോതിൽ പോലും പറയാൻ പറ്റാത്തത്? ഓണം വറുതിയുടേതാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ വിമർശനം ഉന്നയിച്ചിരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അവർ സാധാരണ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ പറയാറുള്ളത്. എന്തേ ഉള്ള കാര്യങ്ങൾ വെച്ച് കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ സംസ്ഥാന താല്പര്യത്തോടൊപ്പമല്ല തൽക്കാലം ചില ലാഭം, താൽക്കാലിക ലാഭം, അതിനവസരവാദപരമായ കൂട്ടുകെട്ട്, ആ അവസരവാദപരമായ നിലപാട് വലിയ നാശം അവർക്ക് വിതച്ചു എന്നുള്ളത് അവരുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. പക്ഷേ ഒരു പാഠവും പഠിക്കാൻ അവർ തയ്യാറല്ല. ഇതാണ് പ്രശ്നം. നാടിൻ്റെ വികസനം ഒരു ഭാഗത്ത്, നാടിൻ്റെ ക്ഷേമപ്രവർത്തനം മറുഭാഗത്ത്, ഈ നാടിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തൽ വേറൊരു ഭാഗത്ത്.
ഒരു നവകേരളം സൃഷ്ടിക്കുക. നവകേരളം സൃഷ്ടിക്കുന്നത് നമ്മുടെ നാട് മധ്യവരുമാന രാഷ്ട്രങ്ങളുടേതിന് തുല്യമായ ജീവിത നിലവാരത്തിലേക്ക് ഉയരുന്നതിലൂടെയാണ്. അതിനുള്ള നീക്കങ്ങളും നടപടികളുമാണ് നാം സ്വീകരിച്ചു പോകുന്നത്. നമുക്കത് കഴിയും. കാരണം നമ്മുടെ ഒരുമയും ഐക്യവും പ്രയാസമുള്ള എന്തും നേടുന്നതിന് നമ്മെ ഇടയാക്കും. ഈ കാര്യത്തിൽ ഈ രണ്ട് വിഭാഗം, ആ രണ്ട് ശക്തികൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കാണണം. അതിലൊന്ന് എല്ലാ അർത്ഥത്തിലും നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ നിഷേധമാണ്, കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ, കേരളത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ നിഷേധ നിലപാടാണ്. ഇവിടെ ഏത് ശക്തിയെ സ്വീകരിക്കണം? ഈ നിഷേധ നിലപാട് സ്വീകരിക്കുന്നവരെ സാധാരണഗതിയിൽ ആർക്കും അംഗീകരിക്കാനാവില്ല. നമുക്ക് മതനിരപേക്ഷത പുലരണം. ഏകോദര സഹോദരങ്ങളായി ഇവിടെ ജീവിക്കാനാവണം. അതിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. നമ്മെ ആരെല്ലാം പ്രതിസന്ധിയിലാക്കാൻ നോക്കിയാലും അതിനെല്ലാം അതിജീവിച്ച് നമ്മുടെ നാട് ഒരു നവകേരളമായി മാറുന്ന അവസ്ഥയുണ്ടാവണം. അതിന് നല്ല രീതിയിലുള്ള ഒരുമയും ഐക്യവും ജനങ്ങളുടെ ഭാഗത്താകെ ഉണ്ടാവണം. നാം അത് കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പക്ഷത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയൂ. അതാണ് ജനപക്ഷം, അതാണ് മതനിരപേക്ഷപക്ഷം, അതാണ് വികസനപക്ഷം. ആ പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായാണ് സഖാവ് ജേക്സി തോമസ് ഇവിടെ മത്സരിക്കുന്നത്. നല്ല സ്വീകാര്യത പൊതുവെ ജേക്കിന് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അരിവാച്ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ജയിക്കിനെ ജയിപ്പിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.